ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു കഴിഞ്ഞാൽ ഒത്തിരി വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു എപ്പോഴാണ് ടി ടി സിക്ക് വിളിക്കുക അല്ലെങ്കിൽ ഡി എൽ എഡിന് വിളിക്കുക ഡിപ്ലോമ ഇൻ ഇലമെൻ്ററി എജ്യൂക്കേഷന് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് എന്ന് എന്തായാലും അതിനുള്ള അവസരമായിരിക്കുന്നു ഇപ്പോഴേ ടി ടി സിക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് എവിടുന്നാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ടി ടി സി ഡി എൽ എഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അപേക്ഷാ ഫോമും ഒക്കെ അവിടെ ലഭ്യമാവുന്നതാണ് നമുക്കറിയാം ഓൾറെഡി ഇപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നവംബർ ഒൻപത് മുതൽ ആപ്ലിക്കേഷൻ ലഭ്യമാകുമെന്നാണ് അവസാനമായി അതായത് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഓരോ ജില്ലയിലെയും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് അയക്കേണ്ടത് ഏതൊക്കെ കോളേജുകൾ കോളേജിൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും നമ്മൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ട അഡ്രസ്സും പ്രോസ്പെക്റ്റ്സ് എല്ലാ വിവരങ്ങളും നമുക്ക് ഈ സൈറ്റിൽ നിന്ന് ലഭ്യമാണ് എന്തായാലും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറി ഡീറ്റെയിൽ ായി ടി സി ഓർ ഡി എൽ എഡുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അപേക്ഷ ഫില്ല് ചെയ്തിട്ട് അവസാനമായി അതായത് എത്തിക്കേണ്ട അവസാന ഡേറ്റ് നവംബർ ഇരുപത്തി മൂന്ന് വൈകുന്നേരമാണ് നവംബർ ഇരുപത്തി മൂന്നിന് വൈകുന്നേരത്തിന് മുന്നോടിയായിട്ട് അവിടെ എത്തിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മെയിൽ ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ടായിരുന്നു എനിക്ക് ഈ വെബ്സൈറ്റിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ പെട്ടിട്ടില്ല എന്തായാലും നവംബർ ഒൻപതിന് വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോഴ് ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മെയിൽ ചെയ്യാനുള്ള പ്രൊവിഷനും നൽകിയിരുന്നു ആപ്ലിക്കേഷൻ നേരിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ കൊറോണയുടെ ഒരു സീസൺ ആയി ആയിരുന്നു കഴിഞ്ഞ വർഷം അതുകൊണ്ട് തന്നെ മെയിൽ ചെയ്യാനുള്ള പ്രൊവിഷനും നൽകിയ നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ നമുക്കറിയാം പോസ്റ്റലായിട്ട് ഫില്ല് ചെയ്ത് അയക്കാനുള്ളൊരു സമയമുണ്ട് മെറിറ്റ് കോട്ട മാനേജ്മെൻറ്റ് കോട്ട ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ട എല്ലാത്തിനും കൂടി വിളിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അതായത് ഗവണ്മെന്റ് കൂടി മെറിറ്റിൽ നമുക്ക് കിട്ടും അതോടൊപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മെറിറ്റ് സീറ്റ് ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട് ഓരോ ജില്ലയിലും ഗവൺമെൻറ് എയ്ഡഡ് ടി ടി സി ഡി എൽ എഡ് സെൻ്റർ ഉണ്ട് അതിന് പുറമെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസും ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ ഒത്തിരി അതായത് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാതെ കുറച്ച് മാർക്ക് കുറവ് കുറച്ച് കുറവ് എന്ന് പറഞ്ഞാൽ ഫുൾ എ പ്ലസ് അല്ലാത്ത എയ്റ്റി പെർസെൻറ്റേജ് എബോ ഒക്കെ മാർക്കുള്ള ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ ഈ സെൽഫ് ഫിനാൻസിംഗ് കോളേജുമായിട്ടൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റ് ഉണ്ട് കാരണം രണ്ട് വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടി പിന്നീട് നമുക്ക് കേട്ടറ്റും കൂടി പാസ്സായൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം അത് സി ബി എസ് ഇ സ്കോളാവട്ടെ സ്റ്റേറ്റ് സ്കോളാവട്ടെ പി എസ് സി അതിൻ്റെ ബേസിൽ നമുക്ക് പ്രൈമറി യു പി എൻ എൽ പി സ്കൂൾ ടീച്ചേഴ്സ് അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്യാം എന്തായാലും ഒത്തിരി സാധ്യതയുള്ളൊരു കോഴ്സ് வளர இன்ட்ரெஸ்டிங் ஆனால் ഒരുപാട് ഒത്തുകൂടി പ്രാക്ടിക്കലും അതോടൊപ്പം കുട്ടികളുമായിട്ടൊക്കെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കോഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം മെറിറ്റ് കോട്ട മാനേജ്മെൻറ്റ് കോട്ട ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ട ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സർവീസിലുള്ളവർക്ക് ഒരു നിശ്ചിത ശതമാനം ഗവൺമെൻറ് എയ്ഡിഡ് അതായത് ഗവൺമെൻറ് സ്ഥാപനത്തിൽ മാത്രമാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ട നമ്മൾ വെച്ച് കാണുന്നത് സർവീസിലുള്ളവർക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഓൾറെഡി ഡിഗ്രി ഡിഗ്രിക്ക് കാത്തിരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി അഡ്മിഷൻ കിട്ടാതെ നിൽക്കുന്നവരും അതോടൊപ്പം ഡിഗ്രി കിട്ടിയിട്ട് ടി ടി സി ഡി എൽ എഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ മറ്റ് മെറിട്ടേൺ മാനേജ്മെൻറ്റ് കോട്ട നോക്കാവുന്നതാണ് എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ താമസിക്കുന്ന ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്കാണ് അയക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും സൈറ്റിലുണ്ടാവും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വഴിയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ഡി എൽ എഡ് സെൻറ്റർ ഉണ്ടെങ്കിൽ ആ സെൻറ്ററുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം അക്ഷയ കേന്ദ്രവുമായി കോൺടാക്റ്റ് ചെയ്യാം എന്തായാലും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തും ാണ് എന്തായാലും വിശദമായി പ്രോസ്പെക്റ്റസൊക്കെ വായിച്ച് ഫീസൊക്കെ മനസ്സിലാക്കുക നമുക്കറിയാം സെൽഫ് ഫിനാൻസിങ് കോളേജ് ആകുമ്പോൾ കുറച്ച് ഫീസ് ഉണ്ടാവും പിന്നെ അവിടെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയൊക്കെ ആകുമ്പോൾ മാനേജ്മെൻറ്റിന് വേണ്ടി ഒരു നിശ്ചിത തുക കൊടുക്കേണ്ടി വരും അതിന് പുറമെ ഫീസും ഉണ്ടാവും എന്നാൽ ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ എയ്ഡഡ് ഗവൺമെൻറ് കോളേജൊക്കെ ആകുമ്പോൾ ഗവൺമെൻറ് ഫീസേ ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാം ഡയറ്റിനോടനുബന്ധിച്ചും അതോടൊപ്പം ഗവൺമെൻറ് ടി ടി ഐ വിമെൻസിന് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ടി ടി ഐകളൊക്കെ ഓരോ ജില്ലയിലും വ്യത്യാസമാണ് എന്തായാലും നിങ്ങൾ താമസിക്കുക ജില്ലയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് മറ്റ് ജില്ലയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ എവിടെയാണോ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഡീറ്റെയിൽ ആയി വായിച്ച് നോക്കിയതിന് ശേഷം ഫീസും എല്ലാ കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാണ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്തായാലും വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒൻപതാം തീയതി മുതൽ കാണാൻ പറ്റുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഒന്ന് ചെക്ക് നോക്കുക ാണ് ലാസ്റ്റ് ഡേറ്റ് നവംബർ ഇരുപത്തി മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്തായാലും ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക